ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ്. വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനും അദ്ദേഹത്തിന്റെ പത്നിയും ഇപ്പോൾ കൂടെയുണ്ട്. അതും ചോദിച്ചോടാണ്, ഒരു നെഞ്ചെടുപ്പുണ്ടോ? കഴിഞ്ഞ ഒരു മാസം എന്തായിരുന്നു അദ്ദേഹം? ടെൻഷനിലായിരുന്നു. അതിനെ കുറിച്ചൊക്കെ വീട്ടിൽ പറയാറുണ്ടോ, ഈ തെരഞ്ഞെടുപ്പിലെ ഈ ഒരു ആശങ്കയൊക്കെ കുറിച്ചിട്ട്? അദ്ദേഹത്തിന് വലിയ ടെൻഷൻ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ജനങ്ങളിലുള്ള വിശ്വാസമായിരിക്കും, അവിടെ ഇറങ്ങിയപ്പം അവിടുന്ന് കിട്ടിയ വിശ്വാസമായിരിക്കും, ആൾക്കാരിലുള്ള വിശ്വാസമായിരിക്കും. അങ്ങനെ ഒരു ടെൻഷനായിട്ടൊന്നും കണ്ടില്ല. ടെൻഷൻ കൊടുക്കണ്ടെന്ന് കരുതിയിട്ടാണോ? അല്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. തെരഞ്ഞെടുപ്പിനെ പാർട്ടികൾ ദൗത്യേൽപ്പിച്ചു, ദൗത്യം ഭംഗിയായിട്ട് നിർവഹിച്ചു. പിന്നെ ഫലം തരേണ്ടത് ജനങ്ങളാണ്. അത് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുന്ന തന്നെയാണ് പ്രതീക്ഷ. പിന്നെ കഴിഞ്ഞ ഒരു മാസക്കാലം അങ്ങനെ ഒരു എന്താ ആലോചിക്കാൻ നേരം കിട്ടിയിട്ടില്ല. വട്ടിയൂർക്കാവ് വടകര ഒരു ഷട്ടിൽ സർവീസ് ചെയ്യുന്ന കഴിഞ്ഞ ഒരു മാസക്കാലം. അത് പറഞ്ഞപ്പോഴാണ് ഈ വട്ടിയൂർക്കാവിൽ നിന്ന് പെട്ടെന്ന് വടകരയിൽ മത്സരിക്കാൻ പോകുന്നു എന്ന് അദ്ദേഹം ആദ്യമായിട്ട് പറയുമ്പോൾ എന്തായിരുന്നു ഫസ്റ്റ് പ്രതികരണം? എന്തായിരുന്നു ചേച്ചിയുടെ? അങ്ങനെയല്ല, എന്ത് പുള്ളേട്ടനൊരു തീരുമാനം എടുത്താലും അതിന്റെ പിന്നാലെ നിൽക്കുക, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പ്രത്യേകിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. മക്കള് വിളിച്ചപ്പോഴൊക്കെ എന്ത് പറഞ്ഞു? മക്കൾക്കൊക്കെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, അയ്യോ അച്ഛാ വേണോ എന്നൊക്കെ ചോദിച്ചു. പുള്ളേട്ടൻ അറിയണോണ്ട് പുള്ളേട്ടൻ എന്ത് തീരുമാനം എടുക്കണോ, ഈശ്വരൻ കൂടി ഉണ്ടോ എന്ന് ഞങ്ങളും കൂടി. ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ അദ്ദേഹത്തിന് ഇപ്പൊ അനുകൂലമായിട്ടാണ് വന്നത്, ഒക്കെ ശ്രദ്ധിച്ചിരുന്നോ? ആ, കണ്ടിരുന്നു. ആശ്വാസം. അല്ലെങ്കിലും അവിടുത്തെ ജനങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, അവർക്ക് വേണ്ടിയിട്ടാണല്ലോ മുള്ളേട്ടൻ അങ്ങോട്ട് ചെന്നത്, അവരെ വിശ്വസിച്ച് ചെന്നു, അവരെ ആ തിരിച്ച വിശ്വാസം തിരിച്ച് കൊടുക്കും ഉറപ്പുണ്ടായിരുന്നു. എത്ര ശതമാനം, എത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഈ സമയത്തിൽ ഒരു? ഞാൻ പറഞ്ഞില്ല, തുടക്കം ഇലക്ഷന് ശേഷം നടത്തിയ ഒരു അനാലിസിസ് ഉണ്ട്, അതിലെ മിനിമം 25,000 വോട്ട് മുതൽ അങ്ങോട്ട് എത്ര വേണമെങ്കിലും വർദ്ധിക്കാം. എങ്ങനെ മക്കളൊക്കെ എവിടെയാണ്? മക്കൾ ഒരാൾ ഷാർജയിലാണ്, ഒരാൾ ഇവിടെ ഇപ്പം ഇവിടെ ഉണ്ട്, HLL വോട്ട് ചെയ്യുന്നത്. വിളിച്ചിട്ട് ഈ ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും. എന്താണ് അങ്ങനെ എന്തെങ്കിലും ആപത്തോ അപകടങ്ങളോ വരുമോ എന്നൊക്കെയുള്ള ആ ഒരു ടെൻഷനൊക്കെയാണ് നമുക്കൊക്കെ. അല്ലാണ്ട് വേറെ അങ്ങനെ സ്റ്റേജ് വീണു അത് ഇങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ ഒരു ടെൻഷൻ. ഇത് പെട്ടെന്നായതുകൊണ്ട് അവർക്കും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല, കൂടെ നിൽക്കാൻ പറ്റിയില്ല, അതിൻ്റെ ഒരു സങ്കടം അത്ര. വലിയ ആത്മവിശ്വാസത്തിലാണ് കെ മുരളീധരനും അദ്ദേഹത്തിന്റെ കുടുംബവും ഉള്ളത്. ആ പ്രതീക്ഷകളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസുമായി അവർ പങ്കുവച്ചത്. ക്യാമറമാൻ മനോജ് പയ്യന്നൂരിനൊപ്പം വിപിൻ സി വിജയൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.